നമസ്കാരം, എൻ്റെ പേര് പ്രിയങ്ക. എൻ്റെ മകൻ നയൻ 11 വയസ്സായി. ഓട്ടിസം എന്ന കണ്ടീഷനാണ്. ഓട്ടിസം എന്ന അവസ്ഥയിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് നിരവധി സെൻസറി പ്രോബ്ലംസ്, സോഷ്യലൈസേഷൻ, കമ്മ്യൂണിക്കേഷൻ ലിമിറ്റേഷൻ, ഫൈമോട്ടോ മൂവ്മെന്റ്, ഐ കോണ്ടാക്ട് എന്നിങ്ങനെ വിവിധ മേഖലകളിലുള്ള അവരുടെ പരിമിതികളും. പിന്നെ ചിലർ ഹൈപ്പർ ആക്റ്റീവും ആയിരിക്കും. നാം സാധാരണ ഒരു കുട്ടിയെ പരിചരിക്കുന്നതിനെക്കാട്ടിലും 1000 മടങ്ങോളം എഫേർട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ഒരു ഓട്ടിസം അവസ്ഥയിലുള്ള ഒരു കുട്ടിയെ ഇൻഡിപെൻഡ് ആക്കാൻ, വിജയത്തിലോട്ട് എത്തിക്കാനും സാധിക്കുന്നത്. നാം അതിനായി നിരന്തരം കഠിനമായി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ കഠിന പ്രയത്നത്തിന് ഒരിക്കലും ഫലം കിട്ടാതെ ഇരിക്കുകയില്ല. ഇനി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയട്ടെ. നയന് 2 വയസ്സുള്ളപ്പോഴാണ് ഓട്ടിസമാണ് എന്ന് സ്ഥിരീകരിച്ചത്. തുടർന്ന് ഞങ്ങൾ തുടർച്ചയായി പല തെറാപ്പികളും ട്രെയിനിങ്ങുകളും നയന് വേണ്ടി ചെയ്തു. പക്ഷെ 5 വയസ്സായിട്ടും ഒരു സ്പീച്ച് തിരിച്ചു കിട്ടിയില്ല. അപ്പോഴും നോൺ വെർബൽ തന്നെയായിരുന്നു. ഫൈമോട്ടോ മൂവ്മെന്റ് തീരെ കുറവായതിനാൽ പേനയും പെൻസിലും ഉപയോഗിച്ചുള്ള എഴുത്തും അപ്പോഴും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇമിറ്റേഷൻ തീരെ കുറവ്, ഹൈപ്പർ ആക്ടിവിറ്റി, അപ്പോഴും നിരവധി സെൻസറി പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള ധാരാളം പരിമിതികൾ ഉള്ളതിനാൽ പേനയെടുക്കാൻ പല സ്കൂളുകളും വിസമ്മതിച്ചു. ഞങ്ങൾ വീണ്ടും ശുഭാപ്തി വിശ്വാസത്തോടെ തുടർച്ചയായി ട്രെയിനിങ്ങുകളും തെറാപ്പികളും കൊടുത്തുകൊണ്ടേയിരുന്നു. 5.5 വയസ്സായപ്പോഴാണ് മോൻ പോയിന്റിംഗ് ഫിംഗർ ഉപയോഗിച്ച് തൊട്ട് കാണിക്കാൻ തുടങ്ങിയത്. ഈ സാഹചര്യം മനസ്സിലാക്കിയ തെറാപ്പിസ്റ്റുകൾ മോനെ ലാപ്ടോപ്പ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ നിർദ്ദേശിച്ചു. അങ്ങനെ ലാപ്ടോപ്പ് ട്രെയിനിങ് തുടങ്ങി. ആദ്യത്തെ 2 മാസം കൊണ്ട് തന്നെ ലാപ്ടോപ്പിൽ ഉപയോഗിക്കേണ്ട കോഴ്സ്, കീകളുടെ ഉപയോഗം, അവയുടെ പൊസിഷൻ ഇതെല്ലാം മനസ്സിലാക്കി. പിന്നീട് ഞങ്ങൾ ചെറിയ ചെറിയ മാർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ ഞങ്ങൾ പഠിപ്പിക്കാത്ത വാക്കുകളും സെന്റൻസും എഴുതി തുടങ്ങി. ഇത് അവൻ്റെ ജീവിതത്തിലെ ഒരു വലിയ നാഴികക്കല്ലായിരുന്നു. പക്ഷെ അപ്പോഴവൻ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയി. ഫൈമോട്ടോ മൂവ്മെന്റിന്റെ കുറവ് കൊണ്ടും ഐ കോണ്ടാക്ടിന്റെ ബുദ്ധിമുട്ട് കൊണ്ടും അപ്പോഴും വളരെ സ്ലോ ആയിട്ടാണ് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾ ക്ഷമയോടെ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. തുടർന്ന് അവൻ കഥകൾ എഴുതി, കവിതകൾ എഴുതി. തുടങ്ങി 7-ാമത്തെ വയസ്സിൽ അവൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്തു. ഇതോടൊപ്പം തന്നെ ഞങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സ്വിമ്മിങ്, യോഗ, സൈക്ലിംഗ് ഇതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി നയനെ പറ്റിയും നയന്റെ ഓട്ടിസത്തെ പറ്റിയുള്ള ചിന്തകളെ പറ്റിയും മോൻ്റെ എഴുത്തിലൂടെ. താങ്ക്സ്.